കൊട്ടിയൂർ പീഡനക്കേസിലെ മൂന്ന് പേരെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. സിസ്റ്റർമാരായ ആൻസി മാത്യു, ടെസി ജോസ്, ഡോക്ടർ ഹൈദരാലി എന്നിവരെ ഒഴിവാക്കിയപ്പോൾ കേസിലെ പ്രധാനപ്പെട്ട രണ്ട് പ്രതികൾ വിചാരണ നേരിടണമെന്ന് സുപ്രീംകോടതി വിധിച്ചു. ക്രൈസ്തവ സഭയിലെ വൈദികരുൾപ്പെട്ട പീഡനങ്ങൾ ആവർത്തിക്കുന്നതിൽ കോടതി ആശങ്ക അറിയിച്ചു. പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെ അഞ്ചു പേർ നൽകിയ ഹർജികൾ പരിഗണിക്കവെയാണ് മൂന്ന് പേരെ ഒഴിവാക്കി ഇന്ന് കോടതി വിധി പ്രസ്താവിച്ചത്. ഫാദർ ജോസഫ് തേരകവും സിസ്റ്റർ ബെറ്റിയും വിചാരണ നേരിടണമെന്ന് സുപ്രീംകോടതി വിധിച്ചു. കേസിൽ നിന്ന് ഒഴിവാക്കിയ മൂന്ന് പേർക്ക് കേസിൽ പങ്കുണ്ടെന്ന് തെളിയിക്കാനായിട്ടില്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞു. ആശുപത്രിയിൽ എത്തിച്ചവർക്കെതിരെ കേസെടുത്താൽ കുട്ടിയെ കൊണ്ടുവന്ന വാഹന ഡ്രൈവർക്കെതിരെയും കേസെടുക്കേണ്ടേ എന്നും കോടതി ചോദിച്ചു. ക്രൈസ്തവ സഭകളിൽ പീഡനക്കേസുകൾ വർദ്ധിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നുവെന്നും ജഡ്ജിമാരായ എ കെ സിക്രി, അശോക് ഭൂഷൺ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പ്രസവിച്ച സംഭവത്തിൽ ഡി എൻ എ പരിശോധനയിൽ കുട്ടിയുടെ പിതാവ് ഫാദർ റോബിൻ വടക്കുംചേരിയാണെന്ന് കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലായിരുന്നു ഡി എൻ എ പരിശോധന. കുഞ്ഞിൻ്റെയും അമ്മയുടെയും ഫാദർ റോബിൻ്റെയും ഡി എൻ എ സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി ഉപയോഗിച്ചത്. സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി കെ എൻ ബാലഗോപാൽ വാദിച്ചു. ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആർ ബസന്തും രാഗേന്ദ് ബസന്തുമാണ് ഹാജരായത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടി വി.